ഹായ് വ്യൂസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഐഷ, ഞാനാണ് ഇന്നത്തെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എരുന്ത് അഥവാ കക്ക ചിപ്പി എന്നൊക്കെ പറയും, അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ കക്കയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വേവിക്കാൻ എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് വേവിക്കുകയാണ്. അതവിടെ കിടന്ന് വെന്തോട്ടെ. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് മൂടേരി എടുത്തിട്ട്, അതായത് 1 കപ്പ്, 250 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പ് അരി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തു. എന്നിട്ടിതാ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കക്ക ഇതാ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പതപ്പതെ പോലെ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് വെള്ളം വരാനുണ്ട്. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു 5 മിനിറ്റ്, ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഞാനിതിനെ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ അരിയും ഇതാ ഏകദേശം ഒന്ന് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ കക്ക, ഈ ഇറച്ചിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അത് മാത്രം എടുത്ത് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ബാക്കി ഒന്നും ഇല്ലാത്ത തോട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇറച്ചിയുള്ള ഭാഗം നമുക്ക് ആവശ്യത്തിന്, അതായത് ഇത് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഒന്നും ഇല്ലാത്ത ഭാഗം ഒന്ന് ഒഴിവാക്കാം. ചിലതിൽ ഇറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം, മീറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെ അത് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1-4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി, കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ, പിന്നെ അതാ ഈ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി. അപ്പോൾ ഇതെല്ലുകൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജാറെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഞാൻ നമ്മൾ വറുത്ത് വെച്ച അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയണമെങ്കിൽ 1 മുറിയാണ് കേട്ടോ, 1 മുറി തേങ്ങയാണ്. പിന്നെ 4 പച്ചമുളക് ചെറുങ്ങനെ കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കക്കയുടെ വെള്ളത്തിൽ ചിലപ്പോൾ ഉപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിക്കാതായിട്ട് അരച്ചെടുത്തത്. ഇനി നമുക്കിത് എങ്ങനെ പാകം ചെയ്യുന്ന നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കക്കയൊന്നും വെള്ളം വരുമെന്നുള്ളത്. അപ്പോൾ ആ വെള്ളം ഞാൻ അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ട്. അത് അരിപ്പയിൽ അരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചില സമയത്ത് പൊടിയോ ചളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കക്കയുടെ തോലൊക്കെ മാറ്റി വെച്ചതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പാകം ചെയ്യാനുള്ള കക്ക. അപ്പോൾ നമുക്ക് ഇത് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇനിയും അതിൻ്റെ ആ മീറ്റ് അതിൻ്റെ മുകളിൽ വിട്ടുപോകും, അതിൻ്റെ തോടൊന്നും വിട്ടുപോകും. അപ്പോൾ എപ്പോഴെപ്പോഴും ഇളക്കുകയും ചെയ്യരുത്. അപ്പം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ടെടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ അല്പം വെള്ളത്തിൻ്റെ എന്താ കുറവുണ്ടെങ്കിൽ സാധാരണ വെള്ളം, അതായത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചൂടാറിയ വെള്ളമോ ഉണ്ടെങ്കിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അഥവാ നിങ്ങൾ നേരത്തെ വേവിച്ച ആ കക്കയരച്ചിൻ്റെ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഫുഡിൻ്റെ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്.
നല്ലോണം ഒരു വറ്റിയിട്ട് ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഈ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊഴിച്ച് ഇതാക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4-3 ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടി അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ശേഷം ഞാനൊരു 2 അല്ലി കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് അതിലേക്ക് എടുത്തൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഡിഷിലേക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും കക്കയിറച്ചി കൊണ്ട് പല പല ഡിഷസൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതുപോലൊരെണ്ണം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. താങ്ക് യു.